ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രീനി ക്രിയേഷൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു പഴയ ഷോള് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ചുരിദാർ ടോപ്പാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും കയ്യിലും കാണും ഇതേ മാതിരത്തെ പഴയ ഷോളുകൾ. ചുരിദാർ കേട് വന്ന് പോയാലും നമുക്ക് ഷോളിന് ഒരു കേടും വന്നിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ഷോള് വെച്ചിട്ടാണ് ഞാനിവിടെ ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി ഇതിനെ ഒന്ന് നാലായിട്ട് മടക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ചുരിദാറിനെയൊക്കെ മടക്കിയിടുന്ന മാതിരി തന്നെ നാലായിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല വശം മുകളിലേക്ക് വരുന്ന മാതിരിയാണ് മടക്കിയിട്ട് കൊടുത്തിട്ടുള്ളത്. നല്ല ഭാഗത്താണ് നമ്മളെല്ലാം മാർക്കിങ്ങും കൊടുക്കുന്നത്. ഇതൊരു കഫ്താൻ മോഡൽ ടോപ്പാണ്. സ്റ്റിച്ചിങ് എല്ലാം നല്ല വശത്താണ് വരുന്നത്. അപ്പോൾ ഇതിന് നമ്മളിന്ന് നാലായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ വിഡ്ത്ത് ഇവിടെ ഇതാ 3 ഇഞ്ച് നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്ക് നെക്ക് 3 ഇഞ്ച്, ഫ്രണ്ടിലെ നെക്ക് 5 ഇഞ്ച്, ഇതാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ ഒരു ബോക്സായിട്ട് വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിതവിടെ ബോക്സായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിലെ നെക്ക് എന്തവിടെ ഒരു റൗണ്ട് ഷേപ്പ് കൊടുക്കുകയാണ്. ബാക്കിലെ നെക്ക് റൗണ്ടായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി ഫ്രണ്ടിലെ നെക്ക് ഞാൻ അങ്ങനെ വിയു അല്ല യു അല്ലാത്തൊരു മോഡലിൽ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഞാൻ നെക്ക് 3 ഇഞ്ച് നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്തു, ബാക്ക് നെക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്തു ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി ഫ്രണ്ടിലെ നെക്ക് 5 ഇഞ്ച് മാർക്ക് ചെയ്തു, അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിലുള്ള മെയിൻ ആയിട്ടുള്ള മാർക്കിംഗ് വരുന്നത്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഈ നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ആദ്യം ഇത് രണ്ടും ചേർത്ത് വെച്ച് ബാക്കിലെ നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ബാക്കിലെ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിലെ പീസ് നമുക്കൊന്ന് ഉള്ളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഫ്രണ്ടിലെ നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഷോൾഡറിൽ ജോയിൻ്റ് ഒന്നും വരുന്നില്ല, ഷോൾഡറിലൊന്നും കട്ടിങ് ഒന്നും വരില്ല ഈ ടോപ്പിന്. നമുക്കിതാ ഫ്രണ്ടിലെ നെക്കും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇതാ ഫ്രണ്ടിലെ നെക്കും ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ രണ്ട് നെക്കും കട്ട് ചെയ്തെടുത്തു. ഇപ്പോൾ ഇതാ നെക്ക് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ക്രോസ് പീസാണ് എടുത്തിട്ടുള്ളത്. ക്രോസ് പീസ് ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് വേണം നമ്മളിത് നെക്കിൽ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ. ആദ്യം നമുക്കിതൊന്ന് നൂർത്തി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നൂർത്തിയിടുമ്പോൾ ഇതിൻ്റെ ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്യണം. അത് മാറിപ്പോവാതിരിക്കാൻ ഈ ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മളിതപ്പോൾ ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഇത് ഈ ഭാഗം നമ്മളൊന്നിങ്ങനെ മാർക്ക് ചെയ്ത് വയ്ക്കാം. അതേമാതിരി പുള്ളിലെ ഭാഗവും ഇതേ സ്ഥലത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്കിത് ഷോൾഡർ എവിടെയാണെന്ന് അറിയാനാണ് നമ്മൾ ഷോൾഡറിലൊന്നും ജോയിൻ്റ് വരാത്തതുകൊണ്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് വയ്ക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് വയ്ക്കുക. ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ദ ഫ്രണ്ട് നെക്കാണ് ഇത്, ബാക്ക് നെക്ക്. ഇനി നമ്മൾ ഈ ക്രോസ് പീസിനൊന്ന് രണ്ടായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ട് ഇതാ ഇവിടുന്ന് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇവിടെ വെച്ചിട്ട് നമ്മൾ മടക്കി കൊടുക്കുമ്പോൾ ഇത് ഈ ഭാഗം അറ്റം ഒന്ന് ഉള്ളിങ്ങോട്ട് മടക്കണം. എന്നിട്ട് ഇതിവിടെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നെക്ക് ഇങ്ങനെ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് ഇത് നിർത്തി സ്റ്റിച്ച് ചെയ്ത് നിർത്തണം. പിന്നെ നമ്മളിതാ ഇതിൻ്റെ ചുറ്റും ചെറുതായിട്ട് നെക്കിൻ്റെ ചുറ്റും ആ നെക്കിൻ്റെ ചുറ്റും നമ്മളിതാ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഉള്ളിലേക്ക് ഫുള്ളായിട്ട് അത് മടക്കി കൊടുക്കണം. അപ്പോൾ ചുളിവ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതാ ഇതിന് നമ്മൾ മൊത്തം ഫുള്ളായിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുകയാണ്. ഇങ്ങനെ മടക്കി കൊടുത്തതിൻ്റെ ശേഷം ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതവിടെ നിന്ന് ഈ ഭാഗത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത് ഫുള്ളായിട്ട് നമുക്ക് അപ്പം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഇത് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ളതാ നെക്ക് നമ്മൾ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നല്ല വശത്തേക്ക് വെച്ച് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മളൊരു ചുരിദാർ നമ്മളെ കറക്റ്റ് സൈസിനുള്ള ഒരു ടോപ്പ് വയ്ക്കുക.
ഇപ്പോൾ ദാ ഈ ടോപ്പ് ഇതിൻ്റെ മുകളിലേക്ക് കറക്റ്റ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നെക്കൊക്കെ കറക്റ്റാ വരുന്ന മാതിരി വെച്ച് കൊടുക്കണം. അതിന് ശേഷം നമ്മളെ ഈ ആം ഹോളിൻ്റെ ഈ ഭാഗം ഇതാ, ആം ഹോളിൻ്റെ ഈ ഭാഗം ഇവിടുന്ന് കുറച്ച് ലൂസ് 1 ഇഞ്ച് ലൂസ് വിട്ടിട്ട് ഇവിടെ ഒരു മാർക്ക് ചെയ്യാം. ഇവിടെ ഒരു മാർക്ക് കൊടുക്കുന്നുണ്ട്. നമ്മളത് ആം ഹോൾ ഇവിടെയാണുള്ളത്, അതിനേക്കാളും 1 ഇഞ്ച് ലൂസ് വിട്ടിട്ട് ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി നമ്മളെ ടോപ്പ് ഇരിക്കുന്ന ഇത് ഈ ഭാഗത്താണ്, അവിടുന്ന് 1 ഇഞ്ച് ലൂസ് കൊടുത്തിട്ട് നമ്മളത് ഈ ഭാഗത്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ 1 ഇഞ്ച് ലൂസ് വിട്ടിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഫ്ലെയറുള്ള ചുരിദാറാണ് എടുത്തുകൊണ്ട്, ഇത്രയും ഫ്ലെയർ ഇവിടെ താഴേക്ക് ആവശ്യമില്ല. അപ്പം അതിനനുസരിച്ച് നിങ്ങളിവിടെ താഴേക്ക് ഇതേ ഇത്രയും വരെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതേമാതിരി നമ്മൾ അപ്പുറത്തെ സൈഡിലും മാർക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ അതാ രണ്ട് സൈഡിലും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി തന്നെ ആ ടോപ്പ് വെച്ചിട്ട് തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിലും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. ഇവിടുന്ന് ഫുള്ളായിട്ട് താഴെ വരെ സ്റ്റിച്ച് ചെയ്യുക. അതേമാതിരി അപ്പുറത്തെ സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ താഴ്ഭാഗം നിങ്ങൾക്ക് മടക്കി തയ്ച്ചിട്ടില്ലെങ്കിൽ താഴ്ഭാഗം മടക്കി തയ്ച്ചതിൻ്റെ ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ, നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ അതാ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള ഈ പോയിന്റിൽ കൂടെ ഈ ലൈനിൽ കൂടെ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. നല്ല വശത്താണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഈ ഭാഗത്ത് തന്നെ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. നമ്മളിതവിടെ ലോക്ക് ചെയ്തിട്ട് വേണം ഇവിടെ ഫസ്റ്റ് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ലോക്ക് ചെയ്ത് വേണം സ്റ്റിച്ച് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ തയ്യൽ വിട്ടുവരും. ഇപ്പോൾ നമ്മൾ ഈ മാർക്ക് ചെയ്ത് കൊടുത്ത ഈ ലൈനിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. നമ്മൾ നല്ല വശത്താണ് സ്റ്റിച്ച് ചെയ്ത് ഇത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ തുണിയിൽ മാർക്ക് ചെയ്യാൻ എടുക്കുന്ന ചോക്ക് തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ അതാണ്ട് ഈ മാർക്ക് കണ്ട് പൊയ്ക്കോളും. ഇത്രയേ ഉള്ളൂ, നമ്മളെ ടോപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അപ്പോൾ സൈഡൊക്കെ എങ്ങനെയാണ് കിട്ടുക, ഇതെങ്ങനെയാണ് ഉണ്ടാവുക. നമുക്കിത് ഒരു 5 മിനിറ്റിൽ തന്നെ നല്ലൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പാണിത്. അപ്പം നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.